കപ്പ പുഴുങ്ങിയത് മിച്ചം വന്നാൽ നമുക്ക് സാധാരണ എന്താ ചെയ്യുക? ഒന്നുകിൽ അത് ചെറുതായിട്ട് നുറുക്കി താളിച്ച് എടുക്കും, അല്ലെങ്കിൽ അത് അരപ്പ് ചേർത്ത് വേവിച്ചെടുക്കും. ഇന്ന് നമുക്ക് മറ്റൊരു വെറൈറ്റി വിഭവം ഉണ്ടാക്കി നോക്കിയാലോ, കപ്പ വട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ അല്ലേ? നമുക്കിത് കപ്പ വട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ കപ്പ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വടയ്ക്ക് ആവശ്യമായ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒന്നര സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ചതച്ചെടുത്ത, ഫ്രഷായിട്ട് ചതച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയല്ല, സോറി, ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഈ കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നല്ല നൂറുള്ള കപ്പയാകുമ്പോൾ നല്ല പശിമയുണ്ടാവും, അതുകൊണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല നൂറുള്ള കപ്പയായതുകൊണ്ട് നല്ല പശിമയാണ്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്കതിനകത്തേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, കപ്പ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വട തയ്യാറാക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി വന്നോട്ടെ. നമ്മുടെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഇതുപോലൊരു ബോളായിട്ട് നമ്മുടെ കൂട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം അത് വട തയ്യാറാക്കുന്ന പോലെ ഒന്ന് പരത്തി നടുക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് നല്ല ചൂടായിക്കോട്ടെ, കാരണം ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് അരിപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒന്നും അകം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് പുറം ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ചൂടായിട്ട് തന്നെ ഹൈ ഹീറ്റിൽ തന്നെ ഇട്ട് നമുക്കിത് വട തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ, ഇത് ഓരോരുത്തരുടെ പാകം കേട്ടോ. ചിലർക്ക് ഒരുപാട് മൂക്കുന്ന ഇഷ്ടമല്ല, ചിലർക്ക് ഗോൾഡൻ ബ്രൗണ് ആ ലെവലിലാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് വറുത്തിടാം. കാരണം ഇത് അകം വേവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ വടയൊക്കെ തയ്യാറാക്കിയെടുക്കാം. വടയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കുന്ന കൂടെ നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ ഔട്ട്സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും. ഈ പരുവത്തിലാണ് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ട് വെച്ചും വടകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരെണ്ണം മുറിച്ച് കാണിക്കാം. നല്ല ചൂടാണ് കേട്ടോ, കേട്ടോ. പുറം നല്ല ക്രിസ്പി, കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. താങ്ക് യു ഫോർ വാച്ചിങ്.